ക്രിസ്തുമസ് ആഘോഷങ്ങളെ മുഴുകിയിരിക്കുമ്പോൾ കേരളക്കരയിൽ വീണ്ടും അതിദാരുണമായ കൂട്ടക്കൊലപാതകങ്ങൾ. തൃശൂർ ജില്ലയിലെ കൊരട്ടിയിലാണ് മനുഷ്യ മനസാക്ഷിയെ നടക്കിയ 9 കൊലപാതകങ്ങൾ ഇന്ന് പുലർച്ചെ ഇറങ്ങിയത്. ഗുണ്ടാ സംഘങ്ങളുടെ പ്രതികൾ അറസ്റ്റ് ചെയ്തതായി ഗുണ്ടാ സംഘങ്ങളുടെ കുറിപ്പകയുടെ തുടർച്ചയായിട്ടാണ് ഈ കൊലപാതകങ്ങളെ കാണുന്നതെന്ന് എന്താണ് കൊരട്ടിയിലെ സ്ഥിതിഗതികൾ? കൊരട്ടി ശാന്തമാണ്. കൊലപാതകത്തിന്റെ തീവ്രത കൂട്ടുന്നതോടൊപ്പം ഗുണ്ടകളുടെ അക്രമമാസം എത്രത്തോളമാണെന്ന ആശങ്ക ജനങ്ങളിൽ ഉളവാക്കുന്നു. മുന്നണി ഭരണങ്ങൾ വഴിതെറ്റുന്ന ഈ യുവത്തെ കുറിച്ച് കേരളം ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ ോളം കൊലപാതകങ്ങൾ പരിസരത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. ഒരു ജോസഫ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികളായ ചിലരുടെ സംഭാഷണം. വരും നാളുകളിൽ ഗുണ്ടായുസത്തെയും അനീതിയെയും അടിച്ചമർത്തി സമാധാനത്തിന്റെയും നന്മയുടെയും വഴിയിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേരുമെന്ന് ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക്. നീ എന്താ ഒളിച്ചളിക്ക? ഈ ബഷീറിനിട്ടെടുത്ത നിന്നെ പോലീസ് എടുക്കാന്ന് പറഞ്ഞാ കൊരട്ടിയിലെ ബഷീറിനിട്ടെടുത്ത ആദ്യത്തെ ഡാവലടാ നീ. നിന്നെ പൂളാന്ന് പിള്ളേര് പറഞ്ഞതാ. പക്ഷെ എനിക്കൊരാശ, നിന്റെ ദേഹത്ത് വീണ ആദ്യത്തെ സ്റ്റിച്ച് എന്റെ കൈ കൊണ്ടാവും. കോക്കാനെ കൊടിയോടെ കളിച്ച ഇതുപോലിരിക്കും. ഈ കൊരട്ടിയങ്ങാടിയിൽ കൊടി മാത്രം മതി, കേട്ടടാ. ചത്ത ചെയ്യണേക്ക് എടുത്തോണ്ട് പോടാ, പോടാ. കൊടിയല്ലേ, പോലീസുകാര് പോലും ഒന്നും ചോദിക്കാനില്ല. അതെ, നിങ്ങളെ നല്ല പോലീസുകാരെ കാണാത്തണ്ടായിരുന്നു. നിന്നോട് ആരാണ് പറഞ്ഞത് അച്ചാർ വിറ്റ കാശെടുത്ത് പുസ്തകം മേടിക്കാൻ? ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. മക്കൾ വിട്ടോ, നമ്മുടെ പച്ചക്ക അങ്ങോട്ട് കൂട്ടി വെച്ചു. ഞാൻ പോട്ട് നേരത്തെ ഇങ്ങോട്ട് വരാം. അതെന്താ, നിങ്ങളല്ലേ പറഞ്ഞത് കുടിക്കിട്ട് പണി കിട്ടുന്ന്. നേരത്തെ വന്ന ബാക്കി പൂരം കൂടി കാണാല്ലോട്ടെ. ഒരു പരിസ കേട്ട്. അതേടോ പിള്ളേരായത് കൊണ്ട് തന്നെ വ്രതം വിട്ടത്. അല്ലാതെ തണ്ടും തടിയിലൊരു സെബാട്ടിയും പിള്ളേരും ഞൊട്ടാതെ വിട്ടിട്ടണ്ട. ഏതാ ശനി ഡാവ്? തന്റെ അമ്മാവന്റെ മോനാ. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോവാൻ നോക്കിയോ? എന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് രണ്ടു കൂടി ഒരു മാമാപ്പണിയണ്ട. ദേ കൊടീനെ വിട്ടേക്ക്. പക്ഷെ സെബാട്ടി സുധീറും അറിയാതെ ഏതെങ്കിലും ഒരുത്തം വന്ന് ഇവിടെ പണിയാൻ നോക്കിയ. തന്നോടും കൂടിയാ പറഞ്ഞത്. പോണ്ടേ.
മരവന്ദ്ര, ഞാനേത് മാമാപ്പണിക്ക് വന്ന നിനക്ക് ഇപ്പൊ മനസ്സിലായ? തകടി കോരട്ടി കൊടുത്ത് തന്നെടാ ഞാനും. നിനക്ക് സപാട്ടിക്ക് ഞാൻ സ്റ്റേഷനിലൂടെ ഒരു വിരുന്നെടുക്കുന്നുണ്ട്. ദേ വിളിക്കുമ്പോ വന്നേക്കണം കേട്ടോ. പോട്ടെ. എല്ലാം വന്നങ്ങ നേരത്തേക്ക് കേട്ടാ. എടാ നേതാവേ സവാട്ടി, സവാട്ടി പിപ്പിരി ശരിക്കും ഇവനാണ് ടിന്റുമോൻ. അവനെ പഴത്തൊലി സാറാ വിളിക്കുന്നത്. എന്നാ തൊലി ആയാലും തൊലിഞ്ഞ പണി കാണിച്ചാലുണ്ടല്ലോ. നീയാണ് ഇവരെ കാട്ടി തെളിച്ചു നടക്കണമെന്ന് എനിക്കറിയാം. ദേ ഇനി ഈ കൊരട്ടിയിൽ നീയൊക്കെ ആരുടെയും മുഖത്തൊന്ന് ചുമ്മാ നോക്കിയ ഞാനൊരു പലവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അപ്പട്ട കിടക്കടാ കുടുംബത്തെ അന്വേഷിച്ച പറഞ്ഞ് കാലത്തിറങ്ങിയാണ്. ഇപ്പൊരി ഫുഡ് അടിക്കാനെങ്കിലും നിനക്കൊന്നും അങ്ങോട്ട് കേറി കൂടറാ. അവിടെ നിന്നൊരു വായ ചോറുണ്ടെങ്കിലേ 9000 തീർക്കേണ്ടി വരും. അതിലും ഭേദമെവിടെയാ? എന്താ ശനെ ഒരു പ്രത്യേക ഒനിക്കല്? ആ ഒരു പണിയുണ്ടാ. ഒടിക്കേസ് വല്ലാണ് ഈ ചക്കരവിടാട്ടാ. ഒറ്റക്കിടിയിലേയും നപ്പിടാവാ. അതിന് കോളം കളിക്ക് മീൻ പിടിക്കാനല്ല. പാട്ടെ ഇങ്ങോട്ട് വന്നേ. നമ്മുടെ മുതലാളുടെ അള്ളീൻ്റെ കുറച്ച് സ്ഥലം നെടുമ്പോ ചേരലുണ്ട്. അപ്പൊ കച്ചവടമാക്കണെങ്കിൽ സാഹചര്യം പകിട്ടി കൊടുക്കണെന്ന്. കാശ് കൊടുക്കാൻ പറ്റാണ്ടല്ല. പക്ഷെ കിട്ടണത് മേടിക്കാൻ നോക്കണ്ട് വാശി പിടിക്കാൻ പാടണ്ട. അതിപ്പോ ആരായാലും അങ്ങനെയല്ലേ. സാജൻ ഇവിടെ വിറക് സാജനാടാ. ഇവിടെ പള്ളിയങ്ങാടിയിലേ കൊട്ടയിലും കൊടത്തിലും ഒതുങ്ങാത്ത ജാതിയാ. ഞാൻ ഒരു ഭാഷ കണ്ടുണ്ട് അവന് തിന്നണത് മുഴുവനും മസ്ലിമിലേക്ക്. ഞാൻ തിന്നണത് മസ്ലിമേക്ക് തന്നെ കാരണ നിനക്കത് വിശപ്പുണ്ട്. അതാഹലുള്ളൂ പിന്നെ കുറച്ച് പൊകയും കയറ്റി. അതെ എന്റെ പാത്രത്തിൽ നാടുന്നത് അറിയാം. ഓ തന്റെ പാത്രത്തിൽ നാണ്ടി. ആ കാര്യങ്ങൾ ഞാൻ ദൈവനോട് പറയണം. സാജനാണ് ആൾ. അവൻ ഇനി എഴുന്നേറ്റ് തുടങ്ങിയത് അങ്ങോട്ട് തളത്തിയത് അല്ലേലോനെ. തല്ലിയേക്കാൻ പാടാ. അരക്കിച്ചിട്ടും തൊള്ളയിട്ട മതി. അതെ ഫുള്ളിൽ ലോക്കാക്കിട്ടപ്പാണിതാ മതി. ഓറടിയുള്ളൊരു മുതലാവൻ. അവനെ കൊല്ലൊന്നും വേണ്ട. അവനെ അങ്ങോട്ട് ചതച്ചേക്ക്. സാജന വേറൊരു സാജന പറയാ.
നമുക്ക് ആ സ്ഥലത്തിന്റെ ഏജ് നിന്ന് മാറി നിൽക്കണല്ലോ. നീ ആരടാ ഉപയോഗിക്കാനായിട്ട്? ആറടി പൊക്കം, കുറെ ജിമ്മ്, നമ്മുടെ നായര് ചൊല്ലിട്ടില്ലടാ. മാറുമരത്തലയാ പെണ്ണുങ്ങളെ കാട്ടിൽ ഒരുക്കുവാണല്ലോ നിനക്ക്. ഇതിനകത്ത് നീ എന്തോന്ന് എടുത്തിട്ട് ഒരുങ്ങാനാ? എടാ, ആ പിള്ളേര് പുറത്തു വയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി എന്നറിയോ? അങ്ങോട്ട് പോകാൻ. അമ്മേ, ഞാൻ റെഡി. കൊച്ചിനുള്ള പാലെടുത്തോടി. മരക്കും. പിന്നെ നിനക്കൊക്കെ എന്തോ നിന്റെ ഓർമ്മയാ? അതെങ്ങനെയാ, എല്ലാത്തിനും അരിക്കക്കെട്ടി അങ്ങോട്ടേക്ക് ഇറക്കുമ്പോ എല്ലാം മറക്കൂല്ലോ? ഇതൊക്കെ മതി പുണ്യാളിനെ കാണാനല്ലേ, അല്ലാണ്ട് കല്യാണം കൂടാനൊന്നും അല്ലല്ലോ. മറ്റൊരു പോരും കേട്ട് തീരുവോ? എനിക്കൊന്നും അറിയില്ല. മോളെ, സൂക്ഷിച്ചു പോണോട്ടോ. ശരി. ഇവിടെ കിടന്ന് ഉറങ്ങരുത്. ആടും കോഴിയൊക്കെ ഉള്ളതാ, ഒന്ന് ശ്രദ്ധിച്ചേക്കണോ എന്ന്. മനസ്സിലായോ? എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് ഇറങ്ങിക്ക്. കൊള്ളാലോ, ഇച്ചിരി ഇവിടെ മാറിയില്ലേ. പോട്ടെ. നിനക്ക് ഈ തൂക്കുപാത്രത്തിന്റെ പണിയല്ലാതെ ഇതൊക്കെ ഉരുട്ടാൻ അറിയുവോ? അല്ല, പുണ്യാളച്ചന്റെ അടുത്തതിന് മുമ്പേ പരലോകത്ത് എത്തുവോന്ന് അറിയാനാ. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ അടക്കണോടാ. കൊറച്ചു കാലം കൂടി ജീവിക്കണമെന്നുണ്ട്. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ലോകത്തിൽ തീരാമോഹങ്ങൾ തേടി പോകുന്നു നാ. വിണ്ണിൽ നിന്നെന്നും മായ സ്വപ്നങ്ങൾ നമ്മെ തേടുന്നു പോ. തഴുകും തിരമാലകളോ നമ്മെ തേടും. തോരാത്തൊരു പൊന്മഴയിൽ ഞങ്ങൾ നനയും. ദൂരങ്ങൾ പോകുമ്പോൾ നമ്മൾ കാണും. വേദനകൾ തേന്മലരായി ദൂരെ മറയും. പായും ലോകത്തിൽ തീരാമോഹങ്ങൾ തേടി
പോകുന്നു നാ പിന്നിൽ നിന്നെന്നുമായ സ്വപ്നങ്ങൾ നമ്മെ തേടുന്നു പോ സ്വർഗമായിനി ഞങ്ങളും പുതുതാരമാണവരാവിൻ താരങ്ങൾ നവരാവിൻ താരങ്ങൾ കനലാട്ടമായി കരയോട്ടമായി കര കാണുവാൻ പൊതിയേറയാൽ മായപ്രാവുകൾ മണ്ണിൽ പാറി പാറുന്നു പായും ലോകത്ത് തീരാമോഹങ്ങൾ തേടി പോകുന്നു നാ പിന്നിൽ നിന്നെന്നുമായ സ്വപ്നങ്ങൾ നമ്മെ തേടുന്നു പോ കാഴ്ചയും പലകോലവും പകരുന്നൊരു ഉന്മാദവും പകൽ പൂരം കാണുവാ കൂടെ പോരു കൂട്ടരെ പുതുജീവിതം ഇനി ഞങ്ങളിൽ തിരയാതെ വന്നൊരു ഭാഗ്യമോ വിട പറയും കാറ്റുമായി കൈകോർക്കും നാടുകൾ മോഹങ്ങൾ തേടി പോകുന്നു നാ വിണ്ണിൽ നിന്നെന്നുമായ സ്വപ്നങ്ങൾ നമ്മെ തേടുന്നു പോ തഴുകും തിരമാലകളോ നമ്മെ തേടുന്നു തോരാത്തൊരു പൊന്മഴയിൽ ഞങ്ങൾ ദൂരങ്ങൾ പോകുമ്പോൾ നമ്മൾ കാണും വേദനകൾ തേമലരായി ദൂരെ മറയും എടി പെണ്ണുങ്ങളായ സമയത്ത് കല്യാണം കഴിഞ്ഞ് ഇറങ്ങിപ്പോണം. ഓ, ഞാൻ ആരോടാ ഈ പറയുന്നത്? എടി അന്നേ അന്നേ കഴിഞ്ഞില്ലേടി നിന്റെ ഒരുക്കം? ഓ, സുന്ദരിക്കോതയുടെ ഒരു ഒരുക്കം. എന്റെ പൊന്നമ്മേ, വൈകിട്ട് ഇത്ര നേരത്തെ എത്തണം, അത്രയല്ലുള്ളൂ. നോക്കട്ടെ, നോക്കിയാ പോരാ, 3:30 ആകുമ്പോ ഇവിടെ ഉണ്ടാവണം, അല്ലെങ്കിലേ ചെക്കൻ അവന്റെ പാട്ടിനങ്ങ് പോവും. ഓ, അത്ര തിരക്കുള്ള ആളാണോ? ഇനി കളക്ടറോ മന്ത്രിയോ വല്ല ആണോ? നിന്റെ തന്ത കൊണ്ടുവരുന്ന പോലുള്ള ആപ്പുകൂപ്പൊന്നും അല്ല, മനസ്സിലായാ? നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് ജയിക്കാൻ നിന്നാലേ ആ മാനേജർ പെട്ടയുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. ഒന്ന് പോടാ അവിടുന്ന്. പല്ലിയപ്പും കുളിയൊക്കെ ഉണ്ടല്ലോ, ഇന്നെന്താ ജനിച്ച ദിവസാ? കുളിക്കാനാ ഞാന്. ഒരു രൂപ കയ്യേറ്റ്, സ്ഥലടപാടാ. പണി പണി കനത്ത വേണ്ട, ഒന്ന് പേടിപ്പിച്ചാ മതി, അവൻ തരും. വെലം പേടിച്ച ഒന്ന് പൂളി.
മതിയാശാനെ കാത്ത പറഞ്ഞു. ഒരുമാതിരി കോച്ചക്കാലിന പരിപാടി. ആ പറ. എന്നാ രജിസ്ട്രേഷൻ മറ്റന്നാ എറണാകുളത്ത്. എറണാകുളത്ത് ഒരു 10 മണിക്ക് എത്തണമെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും ഇറങ്ങണം. നിങ്ങൾ സുധീറിനെ വിട്ടാ ഗാഡി എടുപ്പിച്ചോ, ബാക്കിയെല്ലാം പഴയ പോലെ. പല ബൂബി എന്നൊക്കെ പറയുമ്പോ പിള്ളേർ സെറ്റ് ഒക്കെ ഉണ്ടാവോ? എന്തുട്ട് പിള്ളേർ സെറ്റ് നമ്മ കാണത്തോണം. കൂടി പോയ അച്ചാഞ്ചൊക്കെ ഒന്ന് ബലം പിടിക്കും, അത്രേ ഉള്ളൂ. ഇതാണ് നിനക്കൊക്കെ പിള്ളേരളിയാ. ഈ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞല്ലേ ഹൈ വോട്ടേജിലെ പിള്ളേരുണ്ടാവും. പണി പാളിയാ, മക്കള് മല ഇറങ്ങില്ല. പിന്നെ മലയിലെ പിള്ളേര് എന്തുവാ എന്നെ നാളൊക്കെ ചോദിച്ചു വരുമ്പേക്കും പണി കഴിഞ്ഞ് പള്ളിക്കാരുടെ പിള്ളേര് പാളിക്കണ്ടാ. പാളാണ്ടിരുന്ന നിനക്കുള്ള പണി വീരണവരെ. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അന്ന് മക്ക കേട്ടോ. നിനക്ക് ചെയ്യാൻ തന്ന പണി അത് നീ ചെയ്യ. പിന്നെന്തിനാണ് വേറെ പിള്ളേരെ ഏൽപ്പിച്ചത്? ബഷീർ എടുത്തേക്കണ പണി ഇന്നേരം പാളിട്ടില്ല. ഇവനൊന്നും ചെയ്യാൻ അറിയണ്ട, അത് നിന്നെ ഏൽപ്പിക്കണേ. പണി കിട്ടൂട്ടാ കൊക്കന നിനക്ക്. ഇതൊന്നും അങ്ങനെ പറ്റിപ്പോയിക്ക. സി ഐ മാറി ഇപ്പൊ പണി കിട്ടിയെന്ന് പറടാ. നീ ഒന്ന് പോയടാൻ പറ. കോർട്ട് സ്റ്റേഷനിൽ എത്ര സി ഐ മാറി വന്നതാ. കത്തി കുത്തിയക്കാത്ത പള്ളേന്റെ പിള്ളേരല്ലേ ഞങ്ങ പിള്ളേരാ. പക്ഷേ നിങ്ങളെന്ത്? ഒരു ബീഡിക്കും മരുന്ന് വെച്ചിടണ ബഷീറല്ല. നമ്മുടെ ലീഡർ എത്ര ലോട് കഞ്ചാവോയില അച്ഛൻ്റെ ഗോഡൗണിലേക്ക് പോയേക്കണെന്നറിയോ? അതും കോയമ്പത്തൂരിൽ നിന്ന് അങ്കമാലിക്ക്. ഇപ്പ പിടിച്ചത് അച്ഛന് പൊടിക്കേസാ. അതൊക്കെ ശരിയാ. പക്ഷെ ചോറ്റും പാത്രത്തിൽ കഞ്ചാവും വിറ്റെടുക്കണ സുധീർ പറഞ്ഞതേ കൊടിയുടെ തലവെട്ടി സെബാട്ടി ചെവിതോണ്ടിയാക്കിന്നാ. പള്ളിക്കനാൽ പല പട്ടികളും കറിക്കും, അതൊന്നും ബഷീർ വാക്കാറില്ല. നീ ഒന്ന് പോയെന്റെ സപാട്ടി. നമ്മളെത്ര വർക്ക് ചെയ്തത് നെഗളിക്കല്ലടാ. ഏത് വഴിക്ക പണി വരണം പറയാൻ പറ്റില്ല. ഈരിട്ടത്ത് മാത്രം നടക്കണ തേണ്ടികളെ നായിന്റെ മക്കളെ. അവരെ മുഴുവൻ നിനക്കെന്താടാ ഒരു ലച്ചക്ക് മൈൻഡ്? കൊടിയുടെ മേലെ കയറുന്നുണ്ടോ നിനക്ക്?
വേണ്ടട്ടാ, പോറം പണിക്ക് പൊക്കോ. ഈ കൊരട്ടിയങ്ങാടിയിൽ കൊടി മാത്രം മതി. എന്താ ചക്ക, നിനക്ക് ദഹിച്ചില്ലേ? നീ അവരുടെ കൊരട്ടിയിലെ രാജാവാ. പാട്ടി തേണ്ടി ഇനി കളിച്ച നിന്നെയൊക്കെ കപ്പക്കൂട്ടാക്കും. ഓടിയെത്താൻ നോക്കണ്ട, എത്താൻ പറ്റില്ല. എന്തിനാതല്ലേ, നിങ്ങളേലും വലിയ മെണ്ടലാവൻ അവനോടാ. പാട്ടി തേണ്ടി എന്നെത്തടിയാറാ കൊല്ല ഞാൻ. വളയടാ വളയി, വളഞ്ഞോളഞ്ഞ് നിന്റെ തണ്ടെല്ലാം അവൻ കൊടിയൂത്തും. അവന്റെ അടിവയില് തൊള്ളയിടാനുള്ള സമയം കണ്ടിട്ട് ആരും ഇണ്ടാത്ത കാരണം അവന്റെ ഒക്കെ തല കൊരട്ടിൽ പൊന്നിറങ്ങണത്. സബാട്ടി, ഒന്ന് ചടപ്പിച്ചോളോ ചേക്കന്റെ മുണ്ടിന്റെ തല നനഞ്ഞ്. ഞാനൊന്നും ചെയ്യണ്ടടാ, ഒന്ന് നാവാടിയാ മതി. അവൻ അറിയാൻ ബഷീറിനെ അന്ന് പയ്യനുക്ക് ബോധം വന്നിരിച്ചാ. സിയ വന്ന് വാക്കുമൂളം എടുത്തിട്ട് പോയിരിക്കാറേ. കൊഞ്ച നാൾ തലമുറവാ ഇരിക്കതാ നല്ലത്. ഇല്ലാതെ സിയ നമ്മളെ പഞ്ചറാക്കിരുവാക്കാ. കാക്കീമ തോളയിട ഞാൻ തോള. ഇനി നീ എവിടെ പോണേ ഞാനൊന്ന് കാണും. ഇനി നീ എങ്ങോട്ട് ഓടുവാടാ, നീ എങ്ങോട്ട് ഓടൂ? നീ എടാ പുന്നാര മോനെ, നീ ഇനി എന്റെ കൂടെ പോര്. സവാട്ടി, നായിന്റെ മോനെ, നിന്നൊന്നും വീട്ടിൽ തീർക്കൂലടാ. ആശാൻ തന്നെ വർക്ക്, ഇനി നമുക്ക് വേണട്ടെ. അക്കിറുക്കന്മാരും മേടഞ്ഞെങ്കിൽ ഇഞ്ച പരിവായാണ്. രണ്ടു ദിവസം ഇതിന്റെ പിന്നാലെ നടന്നിട്ടും ഇവിടെ റോന്തുള്ളവരും അളറിഞ്ഞില്ല. റോന്തിട്ടൊന്നുമല്ല, അവന്മാർ ഇതിനായിട്ട് തന്നെ വന്നതാ. എന്നാ പിന്നെ ജിജുനെ നോക്കിയാ മതി കേട്ടാ. ആ ചെക്കനെ ഒരു വണ്ടിക്ക് വെട്ടം വെച്ച് ഡാ ഇവിടെ പതിങ്ങനോട് പറഞ്ഞിട്ടില്ലേ? അതിനവനെ ഏറ്റിടണെങ്കില എങ്കിൽ തീർന്നു. തടിമേ കട്ടി വീണുമ്പോ ഉള്ള കാര്യം തുറന്നു പറയും. അവനങ്ങനെ പറയോ? അളിയാ രണ്ടു പേരുണ്ടോ? ബിരിയായിരുന്നു. നീ എവിടെയായിരുന്നു?
അയ്യോ, വഴി തെറ്റി പോയേ രക്ഷിക്കടെ. എന്തുണ്ടാലും പോടാ, എടാ പോടാ, ദൈവമേ പണ്ടാറക്കാലം എന്റെ പിന്നെ തന്നെയാണല്ലോ. അയ്യോ രക്ഷിക്കടെ, പോടാ. അയ്യോ അവേ, എറിയരുത്, ചാടും. വേണ്ട, എറിയരുത്, ചാടും. ബേ നിക്കണം, പോടാ പട്ടേ. നിന്നെ ഏറ്റിന്നാ വിചാരിച്ചേ. ഏറ്റു ഏറ്റു. അതിനിടയിൽ ആ കൃക്കം പേരും വിളിക്കണ്ടാ. അത് പിന്നെ പേര് വിളിച്ചില്ലേ മോശമാവൂലേ. ഡബിളാ വിളിക്കാൻ പറ്റുമോ? ഇപ്പൊ കൃക്കന്മാരി കുടുംബത്തിൽ കിടപ്പായിരിക്കും. ഇനി കുറച്ചുകാലത്തേക്ക് അങ്ങോട്ട് പോകണ്ട. ആ സ്റ്റീഫനെ കനാലോട്ട് കാവലായിരിക്കും. ആശാൻ അയാളെ കാണട്ടെ ഞാൻ. പിന്നെ ആർക്കും കുളിയും അടിക്കാണ്ടാ നീ കിടന്ന് വെപ്രാള പറഞ്ഞേ. എന്നിട്ട് കോലടേത്? ഓ ഇതായിരിക്കും ഫ്രീക്ക്, ഫ്രീക്ക് സ്റ്റൈല്. കുറെ മുടിയും താടിയും വളർത്തി ചന്തിയുടെ താഴെ കൊണ്ട് പാന്റ് വിട്ട് അപ്പിയിട്ട് കഴിവാത്ത പോലെ നടത്തും. നല്ലൊരു ഫ്രീക്ക് മോനെ. നാട്ടുകാർക്ക് വേണ്ട, നിന്റെ പെറ്റതള്ളൊക്കെ എന്തുട്ടിലും ചെയ്തെടുത്തു വിടറാ. ആ അത് പോട്ടെ, നീ നന്നാവൂ, നന്നാണ്ടിരിക്കാൻ തുട്ടാട്ടെ. ബഷീർ എവിടാ? അറിയില്ല സാർ. ഇല്ല അറിയില്ല സാർ. അറിയില്ലടാ, സത്യോട് അറിയില്ല. നീ അങ്ങനെ പാക്ക് ചെയ്തോ, ഞാൻ ഇപ്പൊ വരാം. ഒത്തിരി കുറവ് വരുന്നിട്ടാ. എവിടാ സാർ? എനിക്കുള്ള ഇറച്ചി എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാ. പിന്നെ അതൊന്ന് ചതച്ചെടുക്കണം. സാറേ നിന്റെ വാപ്പയ്ക്ക് സൂപ്പ് ഉണ്ടാക്കാൻ. ഈ കൊരട്ടിയിലെ ഉണ്ടാന്ന് ലെവലിൽ ഒരുത്തനി ഇവിടെ വേണ്ട. അതിന് സ്റ്റീഫൻ ഉണ്ട് ഇവിടെ. വളഞ്ഞ നിന്റെയൊക്കെ നട്ടലും നാക്കോടി വളക്കണ പോലെ വളയ്ക്കും. പെണ്ണിനങ്ങോട്ട് സഹിച്ചില്ല. എടി അവന്മാരെ മൂന്നേരെ എന്നോളം അറിയോടി നിനക്ക്? ഒക്കാലത്ത് പിടിക്കാൻ വന്നിരിക്കുന്നു. എവിടെ സുധീറെ അവര്? എടാ എവിടെയെന്ന നീ പറയണ്ടടാ. കയ്യിൽ കിട്ടിയാലേ പണിയെടുത്ത് തിന്നാൻ പറ്റാണ്ടുള്ള രീതിയിലാക്കുന്ന സി ഐ പറഞ്ഞിരിക്കുന്നേ.
ജീവിക്കണോന്നുണ്ടെങ്കിലേ മര്യാദക്ക് പോയി ഹാജരായിക്കോളാൻ പറഞ്ഞേക്ക്. കള്ളന് കഞ്ഞി വെച്ച ലക്ഷണം അവന്റെ മുഖത്ത്. എന്റെ പൊന്നു സുധീറേട്ടാ, എന്നെ അമ്മേനെ നോക്കണ്ട. ഈ കൊച്ചിനോർത്തെങ്കിലും പറ, അവരെവിടെയാ? അതോ എന്തെങ്കിലും പറ്റിയോ? പോലീസുകാർ വരുമ്പോ ഞാൻ ഈ കൊച്ചും കുളിമുറയിൽ ഒളിച്ചിരിക്കുക. ആ ജാതി വൃത്തിയായിട്ട് വർത്താനാ അവര് പറയണത്. ഞാൻ എന്താ ചെയ്യുക? അവരിടങ്ങാനുണ്ടോ? അതോ അവരിവിടെ ഉണ്ട്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആശാന്റെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് പാളി. സംഭവം പോലീസുകാരും മണം പിടിച്ചു. എന്നെ കണ്ട് വർത്താനം നിർത്തണ്ട. എനിക്കറിയാം ഇവിടുത്തെ മൂന്ന് പൊന്നുമക്കളും എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചേച്ചിനെ പറയൂ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു വാടക വീടെടുത്ത് മാറേ. മൂന്ന് ഒരുമിച്ച് നിൽക്കുമ്പോഴാ പ്രശ്നം. ചേച്ചി ഇടതരം വെച്ചു കൊടുത്തിട്ടാ. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ കൂട്ട്? പറഞ്ഞു പൊക്കിവിടാൻ ലോകത്തിൽ നിങ്ങൾ മാത്രം ആണുങ്ങളുള്ളൂ. പോരെ, അപ്പൊ തന്നെ വാളെടുക്കാൻ മൂന്ന് മണ്ടന്മാരെ. നീ സൂപ്പർ മാർക്കറ്റിൽ പഞ്ചായത്ത് ഒട്ടിക്കാ മതി. ആ പശ കൊണ്ട് സുധീറിന്റെ വായടക്കാൻ നോക്കണ്ട. കാര്യം പറയുമ്പോ നിങ്ങക്ക് ഇഷ്ടപ്പെടില്ല. മര്യാദക്ക് നടന്നില്ലെങ്കിലേ കണ്ടോണ്ട് കൈകൊണ്ട് തീരും. ചേച്ചി കൊച്ചിനെ പിടിച്ചോ, പഞ്ചായത്ത് ഒട്ടിക്കട്ടെ. അതെ, പണി കഴിഞ്ഞ് വീട്ടിൽ പോവണ്ണേ. വഴിയിലൊക്കെ നിന്നാലേ കണ്ടോമാരുടെ വായിലിരിക്കുന്ന കേക്കേണ്ടി വരും. എന്തിട്ട് പണിയാണ്ട് അച്ഛനെ കാണിച്ചേ? ഇത്രയും ദിവസം മാർക്ക് എടുത്ത് എങ്ങനെയാ പാളിയേ? ഡാവിനൂടെ പിള്ളേരെങ്കിലും നമുക്ക് ആരെയും സൈസാക്കിയേനെ. അപ്പൊ നോക്കണ കൃക്കന്മാര്, ഇന്ന് പിടിച്ചിരുന്നെങ്കിലേ ഉള്ളതില്ലാത്ത കൂടി ഫിറ്റ് ചെയ്ത് തന്നേനെ. തല തെറുക്കണ ഒരേ ഇടപാട്. ഇതിപ്പോ ആദ്യമായിട്ടല്ലോ പണി പാളണേ, ഇതിനു മുമ്പും പാളിയുണ്ട്. സാധാരണ നീയൊക്കെ കൊണ്ടേ വട്ടം വെക്കണേ, ഇതിപ്പോ കൃക്കന്മാര് വെച്ചു. അല്ലാണ്ട് അതിന് ലോക്കായില്ല, പിന്നെന്തടാ? ഇപ്പൊ ലോക്കായാലോ? സി ഐ ഇപ്പൊ പണി നേരിട്ടാ. അയാൾക്കാണെങ്കിൽ ഗുണ്ടകളോടൊരു പ്രത്യേക വാത്സല്യ. കൈ കിട്ടാണ്ടില്ല പണിയെടുത്ത് തിന്നാൻ പറ്റാത്ത രീതിയിലാകും. അയാളുടെ കയ്യിലാണ് കിട്ടുക, തീർന്നു. പിന്നെ പിന്നെ പോവാൻ പറടാ. നിന്റെ കയ്യിലേ കൂട്ടുള്ള ചേമ്പ് വീഴുമ്പളേ ഞാൻ തന്നെ അല്ലടാ മുതലാളെ കൈ കാശ് മേടിച്ച് ഇറക്കണേ. താനെ ഇറക്കണേ അതൊന്നും ഇവിടെ വളമ്പണ്ട. കേറി ഇറങ്ങിട്ടുള്ള എല്ല് വെള്ളോട്ട് തന്നെയാ. പിന്നെ ഇതിലെങ്ങാനും പിടിച്ചിരുന്നെങ്കിൽ എക്കതിന്റെ അടിവയറ് കലങ്ങനെ ഒറ്റക്ക് അണുകിഷിച്ച് പോട്ടെ വെച്ചോളൂ. ഇത് പെണ്ണും പടക്കോടെ കൊണ്ടായി പോയി. മേലാൽ ഇറക്കണ കഥയും പറഞ്ഞു ഇങ്ങോട്ട് വന്നാ. പണിപാളി ഞാൻ പറഞ്ഞിട്ടോ, അവന്മാര് വെള്ളൊഴിച്ച് ബാറിലിരുന്ന് ഇപ്പം വിളമ്പിതല്ല കിറുക്കന്മാര് കേട്ടതാ. ഇനി ഇതും പറഞ്ഞ എന്റെ മെക്കിട്ടുകാരാണെങ്കിൽ ആശാനെന്ന് വിളിച്ചു കിടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ടടാ. വേരല് വിളിച്ച് വന്ന പിള്ളേര് അവരെ കൊണ്ടേ ജയിക്കും. നിന്നെ കൊണ്ടൊക്കെ ജീവിക്കാന്ന് എനിക്കൊരു നിർബന്ധമില്ല, എന്നെ കൊണ്ട് ചെയ്യിക്കരുതട്ടാ. ആശാന ഇങ്ങോട്ട് വന്നെ. നിന്നെ ഇങ്ങോട്ട് ഞാനിപ്പോ വന്നതാ കുറ്റം. അല്ലേലും നിങ്ങളെ സ്നേഹിക്കാൻ കൊള്ളാത്ത വർഗങ്ങളാ നിങ്ങളുടെ കൈ കൊടുത്ത് വീണപ്പ തൊട്ട് തുടങ്ങിയതാ. എന്നെ ആലോചിക്കണ്ട, ഈ കൊച്ചിനെ ആലോചിച്ചെങ്കിലും. നല്ല പേരാണല്ലോ, രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലെ പോലീസുകാർ കയറി ഇറങ്ങണത്. നാട്ടുകാർക്ക് പറയാൻ വേറെന്തെങ്കിലും വേണോ? നിനക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോടാ. ഞാൻ പറഞ്ഞ അങ്ങനെ കേക്കില്ല. എന്റെ ഒരു തലവേദി. നിങ്ങൾക്കായാലും എങ്ങനെയെങ്കിലും ജീവിച്ചാ മതിയോ? ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ പാളത്തെ വണ്ടി പോണ സമയം എനിക്കറിയാം. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാൻ? എന്റെ കൊരട്ടിമുത്തി, വൈകിട്ടത്തേക്കുള്ള ചോറ് സുധീരാട്ടിന്റെ കയ്യിൽ കൊടുത്തുവിടാം. എന്താടാ ഡാ, ഞാനൊന്ന് മുതലാളിൻ്റെ അടുത്ത് പോയിട്ട് വരാം. ആ കൊടിക്കിടി തല വെക്കണമെങ്കിൽ കുറച്ച് പാട് വരും. ഒരുമിച്ച് നിന്നാ, ഇനി നമ്മുടെ കാല. ഈ കൊരട്ടി ഇനി നമ്മുടെ കയ്യില. ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാക്കട്ടെ. കണ്ണിൽ
മാറി കിടക്കണം നിന്റെ അമ്മയുടെ വീട് തേണ്ടി പെൻസില് രണ്ടെണ്ണക്കല്ലേ ഇതുപോലെ ഒരാള് കൊടുക്കടാ കൊടുക്കടാ അയ്യോ നന്ദ് കൊടുക്കടാ ഒരു ദിവസം എന്റെ പോക്കറ്റിട്ടൊന്ന് മാന്തിയതാ എന്നിട്ട് ഞാൻ മുട്ടാൻ നിന്നില്ല വേറൊന്നുമല്ല ഒന്നാമത്തെ അവന് എന്റെ അത്ര പോക്കൂല പിന്നെ ഈ താഴെയുള്ളവരോട് ഞാൻ മുട്ടാറില്ല കോട്ടിയുടെ പേരും പറഞ്ഞായിരുന്നു ആൾക്കാരൻ വെക്കിട്ട് കേട്ട
മറ്റു സപാട്ടിക്ക് വല്ല നോട്ടുണ്ടാ അവൻ ഇഞ്ച ചതക്കണ പോലെ എടുത്തിട്ട് ചതച്ചിട്ടുണ്ടാവും. എന്റെ കൊരട്ടി മുത്തി അതെനിക്കൊന്ന് കാണാൻ പറ്റില്ല. സാരില്ല, കൊടി ഇറങ്ങിയ ഇതിന്റെ ബാക്കി ഉണ്ടാവുമല്ലോ. അന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി. നിന്നിടക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇന്നലത്തെ പോലെ കവിട്ടടിക്കണ എന്നെ വിളിക്കരട്ടാ. നിനക്കെന്തിനു കുനിലോ ചാറിയില്ല അകത്തേക്ക് ഒഴിച്ചു തന്ന. നീ കൊച്ചിനെന്തെങ്കിലും മേടിച്ച? ഞാനൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. സ്വന്തം കൊച്ചിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കടാ. എനിക്ക് സൗകര്യമില്ലടാ, വാങ്ങിച്ചു കൊടുക്കാൻ വേണം. പിന്നെ അവളുടെ ഓഞ്ഞ വർത്താനം ദേ ഇവനാകുമ്പോ ഒന്നും പറയും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങളെങ്ങടെയില്ലേ വാങ്ങിട്ട് വരാണോ? ആശുതല മേടിച്ചത് വെട്ടിരുമ്പളിയാ. വെട്ടിരുമ്പ് പാളത്തിലെ വിള്ളല് ചവിട്ടല്ലേ? അത് തറക്കല്ലടാ, തീട്ടിച്ചളിക്കാതവാ. കസ്തൂരി മണം പോയി. ഇത് നല്ല ഉണക്കട മണമുള്ളടാ. നടപടി ഒന്ന് മാറി നോടാ. നീയൊക്കെ ഇവിടെ തന്നെ ഇരിക്കണംണ്ടാ. നിക്കട്ടോ നിക്കട്ടെ. മൂന്നെണ്ണത്തിനെ കൊണ്ട് വേറൊരു ഉപകാരം ഇല്ലല്ലോ. തോന്നുമ്പോ ഇറങ്ങി പോവുക, കരക്കേറിന് മെക്കിട്ട് കേറുക. വന്നാ വന്നു, ഇല്ലെങ്കി വഴിയില്ല എവിടെയെങ്കിലും. കൊറേ നാള് തന്തേനെ കൊണ്ടായിരുന്നു, അതൊന്ന് കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവരൊന്ന് സമാധാനിച്ചതാ. പിന്നെ മക്കള് അങ്ങേരെ അന്വേഷിച്ച് പോലീസുകാരെ വരാറുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ അങ്ങനല്ലല്ലോ. ലോകത്തുള്ള സകലരെ വെറുപ്പിച്ചിട്ടേക്കോല്ലേ. നീ ഈ പെണ്ണിനെ ഒന്ന് നോക്കണ, തീ തിന്നു പകുതിയായി. ആരോട് പറയാനാ? ഈ പറയുന്നൊന്നും അവന് കേക്കട്ടല്ലോ. കൊട്ടേ കൊടുക്കടി. നിന്നോട് പലതവണ പറഞ്ഞു പാത്രം കൊണ്ട് കൂത്തിരുന്നു, എന്തായാലും മോന്ത കെട്ടി പിടിച്ചിരിക്കണം. എനിക്ക് പൂർത്തിച്ചില്ലേ? ഞാൻ എന്തെയ്യാലമ്മേ, എന്തെയ്താലും കുറ്റം എല്ലായിടത്തും പോയി ചത്താ മതി. നിനക്കൊക്കെ നേരം നേരത്തെ വെച്ചുണ്ടാക്കി തരുന്നതിന്റെ ഇങ്ങനെ തന്നെ കാണിക്കണം. നീ എന്തിനാണ് കടന്ന് മൂങ്ങുന്നത്? കേറി പോകാൻ എടി, കേറി പോകാൻ. ഇവരൊക്കെ ഇല്ലെങ്കിൽ കുത്തിയിട്ടാസം പിടിച്ചവരെ സാധാരണ ഒരു വീട്ടിൽ ഒരെണ്ണമെങ്കിലും തന്നാകും. ദേ ഇവിടെ മൂന്നും പോക്കാം. ദേ ഇരിക്കുന്ന ഒരുത്തൻ നേരെ ചൊവ്വ കുടുംബം പോലും നോക്കത്തില്ല. അവൻ ജോലി പോലും പൊഴോ പോണ്ടോ ഉറങ്ങൽക്ക് നിന്നെയൊക്കെ നോക്കി വളർത്തിട്ട് എനിക്ക് ഒരു മണി അരിയുടെ ഉപകാരം ഉണ്ടോ? തള്ളട നേരെ കൈ നോക്കിയ നീയൊക്കെ നോക്കിക്കോടാ. ഒരിക്കലും കൂടെ പിടിക്കില്ലടാ, ഒരിക്കലും. നാശം പിടിച്ചവരെ വീട്ടിൽ കയറുന്നില്ലേ അവൻ ഓരോന്നോ തള്ളക്ക സമാധാനമല്ലേ? ഇനി രണ്ടര മണി കഴിച്ച് തിന്നോ, അതിനു വേണ്ടി ബാക്കിയുള്ളവരെ വെക്കിട്ട് വരണം. മുടിഞ്ഞതുള്ള നിനക്കൊന്നും വേണ്ടി കോറ്റിപ്പടയിൽ മണിയടിച്ചില്ലടാ. തേണ്ടി പട്ടിനഴിച്ചിട്ടോലും നടക്കാണ്.
എന്താടാ നിന്റെ മോത്ത കണ്ടിട്ട് മെന്റലായ പോലെ? കുടുംബത്തിൽ കിടക്കാൻ പറ്റണില്ല, ഇരട്ടത്തെ എപ്പോഴാ പണി കിട്ടണെന്ന് നോക്കി നടക്ക. പാട്ടി നോയിന്റെ മോനെ പൊക്കോണം. മേരിക്ക് ആശാര, നീ എന്താണ് മേരിയുടെ കൂടെ ആയിരുന്ന? പണ്ടെല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റോന്റെ ഒപ്പം ഇറങ്ങി വരുമ്പോ കരുതിയില്ല ജീവിതം ഈ പാളത്തിന്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞു പോവുന്ന. അങ്ങനെ നല്ലത് കാണിച്ച് കൊതിപ്പിച്ചിട്ട് ചീഞ്ഞതൊന്ന് കൊഞ്ഞനം കൊത്തും. മേരി ചീത്തയായത് പോലീസുകാരുടെ കൈ കൊണ്ടാന്നല്ല എന്റെ ധാരണ, എന്നെ കൂടെ കൊടുത്തതാടാ. ഓ നോയിന്റെ മോനല്ലേ, അവനോന്റെ മുതലാളിക്ക് കൊണ്ട് കൊടുത്തതാ. ഈ റെയിലും എന്താ എന്നെ കൊണ്ടായത്? എന്നിട്ടത് പോലീസുകാരെ കൊന്നൊന്നാക്കി. അതിനുശേഷം ഒരുപാട് പോലീസുകാർ മേരിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നെ മേരിക്ക് മെന്റലായി. പ്രാന്തടുത്ത് നടക്കുന്നവന് ആർക്ക് വേണം? ഇടിവണ്ടിയിലെ അമ്മമാര് മാറി മാറി വരും, പക്ഷെ കൊടിക്ക് മാറ്റില്ലട്ടാ. കൊരട്ടിയില് വേറൊരുത്തരെ വാഴിക്കാൻ നോക്കണ്ട, വാഴിക്കില്ല ഞാൻ. മനസ്സിലാടാ കൊച്ചിനെ, ഇനി പേടിപ്പിക്കാത്ത കുഴപ്പമുള്ളൂ. കുറച്ച് വെള്ളം പൈപ്പിന് ചോട്ടോട്ട് എല്ലാം നല്ല തണുത്ത വെള്ളം തന്നെ കിട്ടും. ഇതിവിടെയാണോ കുത്തുന്നത്? മാറ്റി കുത്തിക്കൂടെ? എന്താടി എന്ത് പറ്റി? ഇവന്മാരൊഴിച്ചത് വല്ലതും മാറി കഴിച്ചോ? എന്ത് പറ്റി ചേച്ചി? ഉച്ചക്ക് കഴിച്ചു വയറ്റി പിടിച്ചില്ലമ്മേ. ആ അന്ന് അകത്ത് പോയി വാഴുകാൻ നോക്ക്. സപാട്ടെ ആഘോഷമൊക്കെ ഗംഭീരണ്ടല്ലേ. ഇവൻ എന്താ ഇങ്ങനെ ജംഗ്ഷൻ മുതൽ കൂടെ വന്നതാ, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇവൻ എന്താ പറ്റിയേ? എനിക്കാ വ്യസനം? വ്യസനം ഇല്ലാത്ത ടീമോള്. എന്റെ സുധീറേ വിസിലടിച്ചാ കളിക്കണം, അത് അടുത്ത വിസിൽ കിട്ടണവരെ തന്നെ കളിക്കണം. അവനോട്ടിക്കത്തെ വിസിലടിക്കാൻ ഞങ്ങൾ റെഡിയാ. കൊണ്ടിക്കൊടുക്കില്ല, വന്നെ വാങ്ങണം. എടാ വിസിലും ബി പിയുള്ള കളിയല്ലത്. എടാ നല്ലൊരു വെടി പൊട്ടിയ പറക്കത്ത ഏത് കിളിയുണ്ട് കൂട്ടത്തില്. കൊടിയുടെ സൺ നീ ആണെങ്കിലോ? നിന്റെ ചേട്ടനെല്ലാരും തല്ലിയ നീ സമ്മതിക്കോ? സപാട്ടിയെ ഇല്ല
ആ ഒരു മൈൻഡ് അവനുണ്ട്. നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ഔട്ടായി നടന്നോ പക്കലിന് ജോയിന്റ് വിടുമ്പോ അറിയരുത്. നിർത്തറ, ഇത്തിരി പൊക്കണത് മാത്രേ ഉള്ളൂ, അല്ലാതെ വല്ല കഥയില്ല. അവൻ രണ്ടു മൂന്നാള് തലങ്ങം വല്ലതും പെടുതാ, അവൻ നൈസായിട്ട് ഉറങ്ങും. ഇവന്മാരൊന്ന് മനസ്സ് വെച്ചാ ഈ രാത്രി വെളുപ്പിക്കില്ല അവൻ. അല്ല, നല്ലൊരു ദിവസമായിട്ട് ഒരു ഒറ്റ ഒരെണ്ണം മനസ്സമാധാനം തരത്തില്ലേ? അല്ല, നന്നാവില്ലെന്ന് വെച്ചാൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? നിന്റെയൊക്കെ വെല്ലുപ്പിച്ചിട്ടുണ്ടായിരുന്നപ്പം ക്രിസ്തുമസ് ദിവസം നിന്നെയൊക്കെ എടുത്തോണ്ട് പള്ളിയിലോട്ട് ഓടും. എന്തിനാന്നറിയോ? ആ തന്തയുടെ സ്വഭാവം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് എന്തായി? മൊത്ത കുത്തിയ കുമ്പളും. അതേടാ, ഞാൻ നിർത്താത്തതിന്റെ കുഴപ്പമോ? ഇത്ര പേടിയുള്ളവനെന്തിനാ ഈ പണിക്ക് പോകുന്നത്? അതേടാ, എന്തായാലും പറഞ്ഞ എന്റെ മക്കിട്ട് കയറാൻ വരും. എന്തുട്ടാണ് ഈ നല്ലൊരു ദിവസമായിട്ട് പിള്ളേരോട് കണകുണാന്ന് പറഞ്ഞോണ്ടിരിക്കണേ? നീ കുളിച്ച് പാതിര കുർബാനക്ക് പോവാൻ നോക്ക്. എടി ഓമനെ, കേക്ക് മുറിച്ചിട്ടുണ്ട്, ഒരു കഷ്ണം താടി. നിങ്ങൾ ഈ പിള്ളേരെ നിർത്ത്, ഈ കൊരട്ടിയിൽ നിവർന്നിരിക്കണേ അടിച്ചു തരണം. ആര് തടസ്സം നിന്നാലും തല്ലാനും തല്ലുകൊള്ളാനൊന്നും നിങ്ങൾക്കാർക്കും പേടിയില്ല. പിന്നെ എന്തുട്ട് കൂടി പോവാൻ പറടാ. പള്ളി പോണം, ഇല്ലെങ്കിൽ തള്ള ദൂരം തരില്ല. സെറ്റ് സെറ്റില്ല, കൊടി വിളിച്ച ഇന്നലെ കൊടി കൊടി എന്നുള്ള കൊറേ കേട്ടിയതല്ലേ. ഒന്ന് പോടാ, നാളിട്ട് പാടില്ല, കുളിച്ചിട്ട് പള്ളി പോവാൻ നോക്കടാ. ബാ മോള് കേറി വാ, വലിച്ചു കേറ്റ്. ആ പെണ്ണയുടെ ജാനറ്റ് ഇന്നലെ എന്തുട്ടാ പറ്റിയേ? ആ തിരക്കിനടക്ക് ചോദിക്കാൻ മറന്നു. ഒരെണ്ണത്തിനെ മര്യാദക്ക് നോക്കണില്ല. അപ്പളാ അടുത്തത്. ഇന്നലെ അവള് ഛർദ്ദിച്ചപ്പോഴേ ഞാൻ ചോദിച്ചതാ എന്ത് പറ്റിയെന്ന്. അപ്പൊ പറയാ കഴിച്ചത് വയറ്റി പിടിച്ചില്ല എന്ന്. ഉണ്ണിയേശു ജനിച്ച ദിവസം തന്നെ അറിഞ്ഞില്ല. ആഹാ, മോൾ അവനോട് ആ കൂട്ടുകെട്ടൊക്കെ അങ്ങ് നിർത്താൻ പറ. ഒരു സുധീറും ആശാനും. അമ്മച്ചി അപ്പൊ നോക്കി നിക്കണ്ടാവും, പള്ളിയിൽ മണിയടിച്ചുട്ടോ. ഇവളെ കാണാൻ വന്നിട്ട് എന്തായി? ഓ, അതൊന്നും പറയണ്ട, സമയാവുമ്പോ അതൊക്കെ നടക്കും. അമ്മച്ചി വരണ്ടോ, ഞാൻ പോവാ. കണ്ടോ, ഇതാണ് ഈ പെണ്ണിന്റെ കുഴപ്പം. കല്യാണ കാര്യം പറയാൻ പാടില്ല, ഇവളുടെ തന്ത കൊണ്ടുവരുന്ന ഒറ്റ ചെക്കന്മാരെ ഇവൾക്ക് പിടിക്കണില്ല. ആ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ചു ഒരു തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. ചെക്കൻ വിമാനത്താവളത്തിനടുത്ത് വലിയൊരു ഹോട്ടലില്ല, കുക്കാന്ന് പറയുന്നേ. ദുശീലങ്ങളൊന്നുമില്ല, പക്ഷെ അടുത്ത ജൂലൈയിലേ നടക്കൂ. നല്ലതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. പോട്ടെ, പള്ളിയിലെത്താൻ വൈകും. ഇവിടെ ഉള്ളവരൊന്നും പള്ളിയിലും പോണില്ലേ? ആ പോകും പോകും, എന്നെ കൊണ്ട് കുഴിയിലോട്ട് വെക്കുമ്പോ. ഒന്ന് ഒതുങ്ങിയടി. ആ കൊച്ചിനെ കുളിപ്പിച്ച് പള്ളി കൊണ്ടാ നോക്കിയടാ. വെറുതെ കുളിപ്പിക്കുമ്പോഴേ നീയും കൂടെ ഒന്ന് കുളിച്ചോ, നിന്റെ തലയും മുടിയും കണ്ടാ മതി. എത്ര ദിവസമായി കുളിച്ചിട്ട് ആർക്കറിയാം. എന്താടാ സബാട്ടി, സുഖല്ലേ? നീ ഇമ്മാതിരി അറിയായിരുന്ന, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. പിള്ളേരെ മേത്തേറി മെഴുകിയല്ലേ? അന്ന് നിന്നെ പിടിച്ചപ്പോ ഞാൻ പറഞ്ഞതാ ചപ്പിളി റോള് വേണ്ടാന്ന്. അതങ്ങനെയാ അറക്കാൻ കൊണ്ടോണ മൂരിക്ക്. ച്ച,
ചിമിട്ടല് കൂടും. മെക്കിട്ടേറിട്ടാണ് ബഷീർക്ക പറ്റിപ്പോയി. അന്ന് ഞാനൊന്നും അങ്ങനെ പറ്റിക്കട്ടടാ. കാലുമേന്ന് രോമം പറഞ്ഞു പോയാ, അതാരും പശ വെച്ചോട്ടിക്കാറില്ല. ഇനി എന്നെ വരുത്തിയ പറച്ചു കളയും ഞാൻ മൂന്നിനെയും. അല്ലെങ്കി ഈ കരിക്കിന്റെ ഞെട്ടിമ്മ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒരു വലി ദേ തള്ളേ. അതെന്നെ കൊണ്ട് ചെയ്യിക്കണ്ടെങ്കി മക്കളോട് അടങ്ങി ഒതുങ്ങി നടക്കാൻ പറ. തൂക്കിയിട്ടാണ് നടക്കുന്നത് എന്റെ കുഞ്ഞിന്റെ കഴുത്തിലാണ്. നിന്നെ എവിടെ നിന്നറിയിട്ട്? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മൂപ്പര് വന്നപ്പോ ഞാൻ രണ്ട് വണ്ടി കയറിയില്ലേ, അവര് പറഞ്ഞു ഓടിയെന്ന്. അത് നിങ്ങൾ പിന്നെ അകത്തടക്കുമ്പോ പുറത്താരെങ്കിലൊക്കെ വേണ്ടേ? വേണ്ടേ? ഒന്നുമില്ല സാറേ. പിന്നെ കിനി അത് തമാശ പറഞ്ഞു സാറേ. തമാശിക്ക നിന്റെ അച്ചിവിടാണ്ടാ പോലീസ് സ്റ്റേഷൻ. തേങ്ങാക്കൊലം വാഴക്കൊലം മോട്ടിച്ചെന്ന് നിന്നെ കൊണ്ടിട്ടിരിക്കണേ അറിയാലോ. എന്റെ ഒക്കെ തള്ളല്ലേ
എന്തിനാ ചുമന്ന് പറഞ്ഞ സമയം കളഞ്ഞത്? ഒന്ന് സത്യത്തിന്റെ അന്തർവാഹിനി തന്നെ ഇരുന്നല്ലോ. എന്തേലും ചെയ്യലേ ഞങ്ങളാണ് സാറേ. ഒരു തള്ളട വെക്കിട്ട് എന്തിനാ? പിള്ളേർക്ക് വൈകുന്നേരം പുഴുങ്ങി കൊടുക്ക. ഇതൊന്നും വേണ്ടായിരുന്നു ചാച്ച, ഇനി ഇത് മതി അങ്ങേര് ചീത്ത വിളിക്കാൻ. ഓ ചാച്ചനിരിക്ക, ചായക്ക് വെള്ളം തിളച്ചിട്ടുണ്ടാവും. ആ പിള്ളേരൊക്കെ എവിടെ? ഒരുത്തിനകത്തുണ്ട്, 24 മണിക്കൂറും കണ്ണാടിയുടെ മുമ്പിലാ. പൗഡർ ഇട്ടാ വെളുക്കുന്ന വിചാരം, അല്ല പിന്നെ വെള്ളം തിന്നാൻ കൊടുക്കണം. മൂത്തവൻ ചായക്ക് എന്തേലും മേടിക്കാൻ പോയിരിക്ക. കടയിൽ പോയതാ? അവൻ വരാറില്ലടി. അങ്ങേര് വന്നാലും ഇല്ലെങ്കിലും ഒരുപോല. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്നാ വന്നത്. കൊളിയും തേവാരവും കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി വന്നാ പറയാൻ വന്നു എന്ന്. എന്തെങ്കിലും ഒപ്പിച്ചാ പിന്നെ അങ്ങേര് വന്നില്ലെങ്കിലും പോലീസുകാരും മുടക്കും ഇല്ലാണ്ട് വരും.
അന്ന് മര്യാദക്ക് ചാച്ചനൊപ്പനും പറയുന്നത് കേട്ടാ മതിയായിരുന്നു. ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരെ മര്യാദക്ക് വളർത്തുക. ആ മറ്റേ ഏർപ്പാടിന് പിള്ളേരെ കൊണ്ടുപോകാതിരിക്കാൻ പറയണം. കുടുംബത്തേക്ക് ഒന്നും തന്നില്ലെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ട. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഒരാളെ വിട്ടാൽ മതി കേട്ടോ. പരീക്ഷ കഴിഞ്ഞാൽ സിനിമക്ക് കൊണ്ടാന്ന് പറഞ്ഞു. അതോർത്തോണ്ടിരിക്കണോ? അതിനെന്താ കൊണ്ടോലോ? കുടുംബ മാറ്റ രണ്ടുപേരും. ചാച്ചൻ പറയുന്ന കേട്ടോണം കേട്ടോ. അരമണിക്കൂറായി പടം തുടങ്ങിയിട്ട് കൈവച്ചത് അഞ്ചാറ് ആള് കൂടിട്ട് ഒരുത്ര തള്ളണത്ര വലിയ ചങ്കൂറ്റൊന്നല്ല ഏട്ടാ. പോരട്ടി ഇവിടെ ആളന്നിട്ട് ആർക്കടെ കൈവക്കത്ര ചങ്കൂറ്റം താനാണ്. അത് പിന്നെ ഗോപി, ടിക്കറ്റ് ഇല്ലാണ്ട് കയറിയ. തിരക്കില്ലാത്ത സമയത്ത് ഞാനൊന്നും പറയാറില്ലോ. മുതലാളി അറിഞ്ഞ എന്റെ പണി പോകും. അതുകൊണ്ടാ അതിന് തന്റെ അപ്പനെ തന്റെ അമ്മയുടെ വീട്ടുകാർ സ്ത്രീധനായിട്ട് കൊടുത്തല്ലോ. കുറെ മാന്യമായിട്ട് സംസാരിക്കാം. സംസാരിക്കുമ്പോ അവനെ ഞാൻ കൊണ്ടുവന്നോളാം, നിങ്ങള് പോയിക്കോ. പോകുമ്പ് ചോറ്റുപാത്രം എടുത്തോണ്ട് പോണേ. അമ്മേ എന്റെ ചോറ്റുപാത്രം ഇവിടെ. അത് അവിടെ എങ്ങാനും നോക്ക്. നൂറ് കൂട്ടം ജോലിയുടെ ഇടയില. സെബാസ്റ്റിന്റെ പഞ്ചാറ് വർഷാപ്പിന്റെ മുമ്പിൽ താണ്ടി വെച്ചൊരാൾ വരും. ഇതായാ കൊടുത്തിട്ട് കാശ് മേടിക്കണം. 5 രൂപ ചേട്ടനും അന്നേനും കൂടെ എടുത്തോ, ബാക്കി കാശ് ഇവിടെ എത്തിക്കണം. നാ പൊക്കോ. ആ പിന്നെ കണ്ണ് കടുത്ത് വായമ്പോൾ നിൽക്കാതുകൊണ്ട് ഇതായി കൊടുത്ത് സ്കൂളിൽ പോയാൽ മതി കേട്ടോ. അല്ല, നിങ്ങൾ എന്തിട്ടേ കാണിക്കുന്നത്? അത് നിങ്ങൾക്ക് കൊണ്ട് കൊടുത്താ പോരെ. എന്റെ മക്കളെ കൊലക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മക്കളെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മക്കള്
നിങ്ങളുടെ ആഗ്രഹമില്ലേ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ നടക്കത്തില്ല. എന്റെ പിള്ളേര് തന്നെ പോലാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനിങ്ങോട്ട് പൊക്കി. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുക്കണേ? ആ പൊതി ഇങ്ങോട്ട് നിന്നിട്ട് മര്യാദക്ക് ബാഗ് എടുത്ത് ക്ലാസ്സിൽ പോവാൻ നോക്കടാ. കോക്കല്ലായി വെട്ടി നടക്കണ്ട്. നടക്കുള്ളു, അതൊന്നും അടുക്കില്ലേ. ഈ നാട്ടിലെ തെണ്ടികളുടെ ഭാവോ നമ്മ കുടിവെള്ളത്തിൽ വശം കലിക്കിരിക്കണ പോലെയാ. തല തന്നെ ഇല്ലാത്തമാരിപ്പോ പത്തി വിരിച്ചു നടക്കണത്. സേബാട്ടി ഇങ്ങോട്ട് ഇറങ്ങട്ടെ, ഒക്കത്തിനുണ്ട്. പണിക്ക് വിളിക്കാൻ വരെ എക്കത്തിനും ബസ്സില. എന്തുട്ടയ്യ, ആശാന്റെ ആണെങ്കിൽ ഒരു അഡ്രസ് പോലും ഇല്ല. തലയിൽ കയറ്റി വെച്ചാടന്നല്ലേ അനുഭവിച്ചോ? ഒന്നും തരണ്ടായിരുന്നു, ഒന്നും വന്നോടാടാ. ഞാനിവിടെ നിന്നാലേ നിന്റെ അനിയനൊക്കെ സ്ഥിരമായിട്ട് അവിടെ തന്നെ നടക്കും. പിന്നെ ജാമ്യത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുകയായിരുന്നു, അതാ വരാൻ പറ്റാ. ഞാൻ എന്തുട്ട് നെട്ടോട്ടം, ആശാൻ ഡെയിലി മാർക്കറ്റിൽ വന്നുകൊണ്ട് ഞങ്ങൾ അറിയുന്നുണ്ട്. ആ നിനക്കൊക്കെ അതറിഞ്ഞാ മതി, ഞാനത്രക്ക് തെണ്ടി ഒന്നുമല്ലടാ. നിന്നെയൊക്കെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മുതലാളടാ കാലും പിടിച്ച് വിളിച്ചു പറയിച്ച പിന്നെ ആരാ? പിന്നെ പണിക്ക് വിളിച്ചില്ല, അത് നേരാ. അത് വേറെ ഒന്നുമല്ല, അവൻ ഷെഡിൽ കിടക്കുമ്പോൾ പാച്ച് വർക്കിന് നിന്നെയൊക്കെ കയറ്റണ്ടല്ലാന്ന് ഓർത്തിട്ടാ. ആ സി ആണെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ ഗോതമ്പ് കേക്ക് തീറ്റിക്കാത്ത എന്റെ വിഷമമായക്ക് അവസ്ഥിതായണ്ടാശനെ. അവനെന്താ കിട്ടാ പറയാശനെ, ചെക്കനെന്നിറങ്ങ. എന്നിട്ട് വേണം നെഞ്ചും പിരിച്ചൊന്നും നടക്കാൻ. അടുത്ത ആഴ്ച ഇറങ്ങുന്ന വക്കീല് പറഞ്ഞേ നമുക്ക് അടുത്ത ആഴ്ച അവനെ ഇറക്കടാ. എന്തിയ പോരെ. Thank you.
സപാട്ടെ പോണ്ട ഒരു സമയപ്പോ പോയി, അതിന്റെ വലിയ വെട്ടാനും ചാനും നമ്മളില്ല. എനിക്കിനി പോവാനൊന്നുമില്ലടാ, കിട്ടാനില്ല, അതെനിക്കറിയാം. എന്താടാ ആശാന്റെ കുഴിയിലാണ് മണ്ണി ചോദിച്ചു വന്നതാ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, ഇനി ഞങ്ങളുണ്ട് സപാട്ടിനൊപ്പം. നിന്റെ ആശാന്റെ ആണ്ടിന് മുമ്പ് നിന്നെ അങ്ങനെ വിട്ടിട്ട് പോകാനാ? നിങ്ങൾ അന്നേ സപാട്ടിയെ ഇവരോടൊക്കെ സംസാരിക്കാൻ കോക്കാനെ. നിന്റെ ആശാൻ ബഷീർ എന്നോടൊന്ന് ചോദിച്ചു മേടിച്ചാണ്, നിനക്കറിയാലോ. എനിക്കറിയാം. ജാമ്യം കിട്ടിയപ്പോഴേക്കും കുത്തിക്കഴപ്പടങ്ങടാ. ഏ നിന്റെ ഒക്കെ തല വിചാരിച്ചിട്ട് പുല്ലു നിറഞ്ഞിട്ടില്ല ഇവിടെ? എല്ലാ വാലുകളും അത് ഓർത്താ കൊള്ളാം, അല്ലെങ്കിൽ തലയുടെ കൂടെ പോവും വാലുകളും, കേട്ടല്ല. പറഞ്ഞ സമയത്ത് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടോണം. ഒരു തല നിന്റെ കൈ കൊണ്ട് പോയെന്ന് വെച്ച് നീ കിടന്ന് നകളിച്ച ഏ ഓർത്തോ, ഈ സ്റ്റീഫനും അറിയാൻ കൊയ്യാൻ, കേട്ടല്ല. എന്താ നിനക്ക് വല്ല സംശയം ഉണ്ടോ? ദേ കണ്ടവന്റെ കാശും കൊണ്ട് കള്ളും കഞ്ചാവ് പഠിച്ച് കൊടുക്കുന്ന തോന്നിയാസം കാട്ടിയാലുണ്ടല്ലോ. ദേ വീട്ടിരുന്നോണെല്ലാം ഒറ്റണതിനെ കൊരട്ടിക്കണ്ടേക്കരുത്. സ്റ്റീഫനെ ഇങ്ങോട്ട് വരുത്തിക്കല്ലേ. ആ ഇന്റെ മക്കള് അവന്മാരെ ഒറ്റ കെട്ടടാ. എന്തേച്ച് കണ്ടിട്ട് മൈൻഡില്ലാത്ത, കൊറേ കാലം കൂടി കാണണല്ലേ. അന്നമ്മ എന്തേ കെട്ടിച്ചു വിട്ടോ? അതോ എൽസിച്ചിക്ക് എത്ര പെട്ടെന്ന് മോളെ കെട്ടിച്ചു വിടില്ല, കുടുംബത്തിൽ അന്നം മടങ്ങൂലേ. അങ്ങനെ ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അത് ഇന്ന് നടക്കുന്നു വിചാരിച്ചില്ല, അതാ ഞാൻ അങ്ങോട്ടേക്ക് വരാഞ്ഞത്. ആശാനി മൂത്തലാനെ കൊണ്ട് കാശിറക്കിച്ചെന്റെയാ, ഇല്ലെങ്കിൽ ആ ചാന്തട്ട മുറി കിടന്നെന്റെ പണി തീർന്നു കിട്ടിയനെ. മോതലാളി ചമ്പറഞ്ഞെങ്കിലേ നന്നായി പോയി, മോളെ നിനക്ക് കെട്ടിച്ചേരാനൊന്നുമില്ല, അയാൾ നിന്നെ ഇറക്കിയത്. ഡാ നല്ലോണം കഷ്ടപ്പെട്ട് തന്നെയാടാ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണത്, പിന്നെ ഇതൊക്കെ ഒരു നിസ്സാര കാര്യാ. അതല്ലടാ എന്തുട്ടതല്ല, എന്നാ നീയൊക്കെ പോയി അവനുള്ള രൂപ കൂടിന്റെ വർക്ക് കൂടങ്ങ്. കഴിഞ്ഞ ആഴ്ചയാ അങ്ങനെ ഇങ്ങോട്ട് കാലെടുത്ത് കുത്തിയത്, പോകാൻ പറടാ ആശാൻ. ദേ ഇനി അങ്ങനെ നോക്കണ്ട, ഇനി വർക്കേ സുധീർ പിടിക്കും. ടാ പോടാ അവിടുന്ന്, അല്ലല്ലോ അച്ഛനെ കണ്ണെടുത്താ കണ്ടുവിടാവന്. അതല്ലെങ്കിലും മുല്ല പൂക്കണത് മുക്കുറ്റിക്ക് പിടിക്കില്ലല്ലോ. കുഞ്ഞു പോടിക്ക അവിടുന്ന് ഒരു പൊതി ഇങ്ങോട്ട് സെറ്റ് ചെയ്യട്ടെ മാറിക്കട.
ഇവളാരും കെട്ടിക്കൊണ്ടു പോയില്ലടാ. ഞാൻ വിചാരിച്ച കല്യാണമൊക്കെ കഴിഞ്ഞ ഒക്കത്തൊരു കുഞ്ഞൊക്കെ ഉണ്ടാവുന്നു. അതേ, വരുമ്പോഴേക്കും കെട്ടി കൊച്ചാവാൻ നീ പോയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ വന്നവന്മാരോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പം മുതലെടുത്തിന് ഇഷ്ടമാന്ന്. അങ്ങനെ പറഞ്ഞാ ആരെങ്കിലും കിട്ടുമോ? നീ ആണെങ്കിൽ കിട്ടുമോ? അതാരാടവളെ കുഞ്ഞുനാളെ പ്രേമിക്കുന്ന ഇവിടെ അത് ശരി. അതേ, ഒരു പരിപ്പ്. അതാരാണെന്ന് ഓർത്ത് നിന്റെ ഒന്ന് തല പോയ്ക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാവേണ്ടവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി കാണും. ചിരിത്തൂകവേ
നിലവതിലെന്റെ ചാരയായി നിന്നു നീയും പെയ്തലിഞ്ഞുവോ നൂറു പൊന്തിരികൾ കാത്തുവച്ചു മിഴിതൂകി നിന്നു വരികൾ ദേവരാഗമായി കാതിൽ മൂളും ഒരു കുഞ്ഞു തെന്നലായി നീ പെയ്തലിഞ്ഞുവോ ഒരുപാട് വൈകി തന്നെ. ഇനി നമ്മൾ ഒരുമിച്ച് അത് നടക്കുമോ എന്ന് എനിക്കറിയില്ല. നീ ഇപ്പോൾ എനിക്ക് നേരുന്നിട്ട് ഈ ജീവിതം മുമ്പ് ഞാൻ കൊതിച്ചതാണ്. ഇല്ല എന്നെ, ഇനി അത് നടക്കില്ല. തെരുവുനായെപ്പോലെ ജീവിച്ച് മടുത്തു. ഞാൻ ഇനി എത്ര നാൾ പുറത്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്കിനി വയ്യ ജയിലിലെ ഇരുട്ടുമുറിലേക്ക് തിരിച്ചു പോകാൻ. ഞാൻ നിർത്തുക, എല്ലാം അവസാനിപ്പിക്കും. അസ പാട്ടി, നീ എന്താ തമാശ പറയ? എത്ര രൂപ മുടക്കിട്ട മുതലാളി നിന്നെ ഇറക്കിയെന്നറിയോ? അമ്മേനേം പിള്ളേരെയും കേസിൽ നിന്ന് ഒഴിവാക്കാനേ ഒരുപാട് കാശ് ചിലവായിട്ടുണ്ട്. അത് നീ മറക്കരുതിട്ടാ. പിന്നെ നമ്മളെ തെരുവട്ടികൾ തന്നെയാ, മറ്റു പട്ടികളെ ആട്ടി ഓടിച്ചാലേ നിനക്കുള്ള അന്നം മുട്ടാണ്ട് കിട്ടുള്ളൂ. അവിടെ നീ തല കുനിച്ച പട്ടിണിയുടെ ചാകേള്. എന്നിട്ടാ പണം കൊണ്ട് വല്ലതും നേടണ്ടാ? കടിപിടി കൂടി കിട്ടുന്ന ഭക്ഷണം ഒരു നേരം മനസ്സമാനിട്ട് കഴിക്കാൻ പറ്റണ്ടാ? മുതലാളിയുടെ കാശ് ഞാൻ പണിയെടുത്ത് വീട്ടിക്കോളാം. നിനക്ക് പ്രാന്താണ്. ഇപ്പൊ നിനക്ക് ഈ മണ്ണിലുള്ള വില അത് നിനക്ക് അറിയില്ല. നിന്നെ കാണുമ്പോ പേടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് മുതലാക്കി കുറച്ച് കാശ് ഉണ്ടാക്കാൻ നോക്കടാ. ഇപ്പൊ നീ തലകുമ്പിട്ട അത് പൊക്കാൻ പിന്നെ പാടുപെടും. പരിപ്പേ, ഒരു ബീഡിക്ക് സീറ്റ് കൊടുത്തടാ, അവന്റെ തലേന്ന് പെരുക്കട്ടെ. അടികളിയാ. പിന്നെ സപാട്ടി നമ്മുടെ പഴയ സപാട്ടിയടാ. എങ്ങനെയുണ്ടടാ? ഡാ ഒന്നുമില്ലടാ. നോക്കി, നാളെ പറഞ്ഞ പോലെ പണി നടക്കണം കേട്ടാ. പോട്ടോ മക്കളെ, നാളെ കാണാം. നിനക്ക് ഇതും തുറ്റ പറ്റിയേ? നീ രണ്ടു ദിവസം അന്തരക്കട വന്ന പുണ്യാളെ. അങ്ങോട്ട് കയറി. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടി ആ തെണ്ടികളുടെ വീട്ടിൽ പോരുതെന്ന്? നിന്നോടാ പറയുന്നത്? കർത്താവേ, കണ്ട കൊലപാതകളും ഗുണ്ടകളും ഒക്കെ കയറി ഇറങ്ങുന്ന സ്ഥലം അത്. എടി പട്ടി ചത്തു കിടക്കുന്നല്ലോ, റോട്ടിൽ ചത്തു കിടക്കണ്ടവനവൻ. കൂടെ പോണം നിനക്ക്. അമ്മ എന്തു മുതൽ അവിടെ കയറണ്ടായത്? ഞാൻ ഇനി പോവും. തല്ലിക്കൊന്ന് റെയിലുമേ കൊണ്ട് ഇടും ഞാൻ. നിന്നെ പെറ്റ് വളർത്തിയിട്ടില്ലെന്ന് കരുതും ഞാൻ. നിങ്ങൾ എന്ത് നോക്കിയിരിക്കുക മനുഷ്യ, നാക്കിറങ്ങിപ്പോയോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവള് വിചാരിക്കും പോലെ നടന്ന പിന്നെ എന്നെ നോക്കണ്ട.
അപ്പനും മോളും കൂടെ തല്ലി കൊള്ളേ കൊടുക്കേ എന്ത് വേണ ചായ്ക്കോ നിർത്തറായില്ലടി കരച്ചില് അറിയാത്ത പണിയാടാ ഇവൻ ചെയ്യാണ്ട് അറച്ചു എന്നിട്ടല്ലടാ അവൻ കയറി പണിതേ മിണ്ടാത്തതിലും നല്ലല്ലടാ കൊഞ്ഞപ്പ് ഇത്ര നാൾ കൊഞ്ഞപ്പ് മാറാത്ത പിള്ളേരെന്നല്ലേ നല്ല വെട്ടിപ്പായിട്ട് പണി ചെയ്ത് കൈ തന്നത് പിന്നെ എന്തറ ഇപ്പൊന്റെ കൈവറച്ചേ എനിക്ക് പണിയാരതിലും കുഴപ്പമില്ല ഭംഗിയായ മതി ഇത് നിന്റെ പള്ളിക്കനാലല്ല ഇവിടെ ആദ്യം ഒച്ച പോകണ്ട കടാങ്ങള് പഠിക്ക മക്കള് പോ മുന്നണ്ടിക്കോ ഇത്തവണ ഒരു പണിയിട്ടിരിക്കും പാട്ടി അങ്ങനെയൊന്നും സംഭവിക്കില്ല സബാട്ടി എന്റെ പ്രാർത്ഥന കൊരട്ടിമുത്തി കേൾക്കാതിരിക്കില്ല നമുക്ക് പോവാം നീ ചെയ്താലും നല്ല കാര്യമൊക്കെ തന്നെയാ പക്ഷെ അതോർത്താ നീ കളിക്കൊന്നും വേണ്ട കേട്ടല്ലോ എന്തിനാടാ തമ്മി തല്ലി വെറുതെ ജീവിതം ഇങ്ങനെ പാഴായി കളയുന്നത് ഏതാ പെണ്ണ് ഇവിടെ വാടി എന്താ നിന്റെ പേര് അന്നമ്മ നല്ല വല്ല ഉദ്ദേശമാണ് ആയിക്കോ പിന്നെ ദാ ഒരു കുടുംബമൊക്കെ ആയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടാ എന്നാലും നിനക്ക് സ്നേഹബന്ധത്തിന്റെ വില മനസ്സിലാവൂ കേട്ടല്ലോ ഡേ ഇവിടുത്തെ ശൃംഖരിച്ച് വാലതും നടക്കാണ്ട് നല്ലതുപോലെ പറഞ്ഞു കൊടുക്കാൻ നോക്ക് കേട്ടല്ലോ ആ പോട്ടെ എന്റെ സ്ഥാനത്ത് ആമേരിച്ച ഞാൻ പോയേനെ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതായിരുന്നു ചാവ് അതിന്റെ കാൽച്ചുവട്ടില്ല ഒരു കണക്കിന് നോക്കിയ മേരി ചേച്ചിയേക്കാളും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ കൺമുന്നിൽ മുഴുവൻ ചോരയാ എന്റെ സ്വപ്നങ്ങളിൽ മുഴുവൻ ഓരോരുത്തരുടെ രക്തം പുരണ്ട മുഖങ്ങളാണ് നിനക്ക് നന്നാവണമെന്ന് ആഗ്രഹം വന്നില്ലേ അതുപോലെ എല്ലാം മാറും നമ്മൾ ഒരുമിച്ച് ജീവിക്കും എന്റെ പ്രാർത്ഥന മകളിൽ വിരിയും ഈറൻ
പൂമുഖം എന്നിൽ നിന്നും മായുമോ എന്നേക്കുമാ തെന്നലേ തെന്നലേ. നീ നിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കോ അമ്മനെ, ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ നിനക്ക്? അമ്മേ, നീ മിണ്ടരുത്. എൽസി, നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആര് പറഞ്ഞാലും കേൾക്കാത്തവനാ. ഇപ്പൊ അവന് നല്ല ബുദ്ധി വന്നിട്ടുണ്ട്. നീ ഒന്ന് സമ്മതിക്കേ, എല്ലാം നന്നായി വരും. കഴിഞ്ഞ ആ നശിച്ച ദിവസത്തിന് പകരമാ ദൈവം എനിക്ക് ഇങ്ങനൊരു സന്തോഷം തന്നത്. ഇന്ന് പള്ളിയിൽ പോകുമ്പം നീ അവളെ കൂടി ഒന്ന് വിട്. ഇവന്റെ അപ്പന്റെ കുഴിമാടത്തിൽ പോയൊന്ന് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഇവരെല്ലാം തീരുമാനിച്ചിരിക്കല്ലേ, ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെ പറയല്ലേ എൽസി, നല്ല മനസ്സോടെ പറഞ്ഞയക്ക്.
ഞാൻ വികാരി അച്ഛനെ കണ്ട് സംസാരിക്കാം. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുണ്ട് അപ്പനെ പോലെ ആർക്കും വേണ്ടാത്തവനായി. ഒരട്ടിയിലെ ഏതെങ്കിലും ഒരു ട്രാക്കിൽ ചത്തു മലച്ചു കിടക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഇത്രയും നാളെ എന്നിൽ നിന്ന് മാറ്റി നിർത്തിയ ആ സബാട്ടിയെ എനിക്ക് തിരിച്ചു തരുമോ? ഇനി അങ്ങനെ ദൈവം എന്നോട് ചെയ്ത നീ എത്തുന്നതിന് ഒരു നിമിഷം മുമ്പ് ഞാൻ അവിടെ എത്തും. എന്നിട്ട് നിന്റെ തെറ്റുകൾ പൊറുക്കാൻ ദൈവത്തോട് ഞാൻ അപേക്ഷിക്കും. മനസ്സ് ഉറന്ന് നമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം നന്നായി വരും. ഇത്തിരി കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. അത് മതി. വാ മക്കളെ, പോകാം. വികാരിയെന്തിട്ട പറഞ്ഞോ? മനുഷ്യേ, അടുത്ത മാസം നടത്താന്നാ പറഞ്ഞത്. അതിനു മുമ്പ് ചിറ്റൂർ ഒരു ധ്യാനം കൂടണം. എന്തായാലും സെബാട്ടി കല്യാണം പള്ളി കനാലുമേ ഒരു പെരുന്നാൾ പോലെ ടോമിനേച്ചേ. നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് നന്നാക. എല്ലാവർക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ? ഇവന്റെ കഴിഞ്ഞ അധികം വെച്ച് നീട്ടുന്നില്ല. എലവന്റെ ഉടനെ നടത്തണം. പിപ്പിരിയല്ലേ ബെസ്റ്റ് ബെസ്റ്റ്. ഹലോ, ഇപ്പൊ വരാം. സെബാട്ടിന്ന് വീട്ടിൽ കൊണ്ടാകട്ടെ. എന്തിട്ടാ പറ്റിയത്? ഞാനിപ്പോ വരാന്ന് വരാന്ന് പറഞ്ഞ വരാന്ന്. എന്താ സുധീരെ? അളിയനാ വിളിച്ചത്. പണ്ടാണ് വിളിക്കാൻ. അവിടെ ഏതോ പയ്യൻ പടക്കം പൊട്ടിച്ച് കയ്യൊക്കെ പൊള്ളി. വേറെ വണ്ടി ഒന്നും കിട്ടണില്ലാന്ന്. ഞാൻ അവിടെ പോയി ചെല്ലട്ടെ. സുധീരെ ടൗണിപ്പിക്കോ, ഇപ്പൊ നടക്കാനുള്ള ദൂരമല്ലോ. നീ എന്തുട്ടാ വിളിച്ചേ? സുധീരട്ടാന്ന് ഓവരച്ചേ. ഇവൻ നന്നാവൂട്ടാ. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. സെബാട്ടേ പരിപ്പനം പഴുത്തലിനെ പൊക്കി, ഞാൻ അങ്ങോട്ട് വരാം. ആഘോഷിക്കണ്ടേ? ആരുത് കോക്കാനോ? എടാ നല്ലൊരു ദിവസമായിട്ടൊന്ന് പള്ളിയിലൊക്കെ പോകുകയാണ്. അവര് പോയിട്ട് കുറെ നേരമായല്ലോ. പള്ളിയിൽ പോയവരൊക്കെ വന്നു. നിങ്ങളൊന്ന് പോയി നോക്ക്. പിന്നെ കൊച്ചു പിള്ളേരല്ലേ, എടി അവരെ സുധീറിന്റെ ഹോട്ടലാ പോയേക്കണേ. ഇപ്പൊ വരും. നിങ്ങൾ ആ സുധീറേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്. കേക്ക് മുറിക്കണ്ടേ? പിള്ളേർ രണ്ടും കരയ. അതിന് പോയവരും കൂടി വരില്ലേ? പരിപ്പും പഴത്തിനും കൂടി ആശാനോടെ പോയേക്കാ. വല്ലതും കിട്ടോ നോക്കാൻ. ഒരു ഫുള്ളെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ഇവളുടെ വായ ഒരു കാലത്തും അടയില്ല. ഇവിടെ കുണു കുണു എന്ന് പറഞ്ഞോണ്ടിരിക്കും.
ആര് കോക്കാനോ? എടാ നല്ലൊരു ദിവസമായിട്ട് പള്ളിയിലൊക്കെ പോയി കൂടാ. ഞങ്ങളെ സ്വന്തം അന്യന്മാരെ പോലെ കൊണ്ടുവരുന്ന ആ മനുഷ്യനെ ഇട്ടില്ലാണ്ടാക്കിയ നിന്റെ പിന്നാലെ വാലാട്ടി വരുന്ന വിചാരിച്ച നിക്കട്ടവള് ഇവന്റെ പ്രാണം പോടുന്ന അവള് കാണണം. അതിന് രണ്ട് പിള്ളേരാ ബാക്കി ബാക്കി രണ്ടെണ്ണത്തിൽ ഞങ്ങൾ ഉറക്കി മരിക്കും പടത്തിലൊക്കെ. ഇനി പരലോകത്ത് ഇനി നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലോടെ മോനെ പാട്ടി. എനിക്ക് മിത്രമില്ല, അതുപോലെ തന്നെ ശത്രുക്കളും. നീ എന്റെ ശത്രു ഒന്നല്ല ട്ടാ, തടസ്സം. എന്റെ ജീവിതത്തിൽ വന്ന തടസ്സം അതെങ്ങനെയും മാറ്റണ്ടേന്ന് എനിക്കറിയാം. അതെന്റെ കടമയാടാ. അങ്ങനെ ചെയ്യണവനെ ഇവിടെ വളർച്ചകളടാ. 14 വയസ്സിൽ തുടങ്ങിയതാ ഞാനി കളിയേ. അപ്പനെ അമ്മയെ ആദ്യം ഒഴിവാക്കേണ്ടി വന്നത്. അന്നെന്റെ കൈവറച്ചിരുന്നെങ്കില് ഞാനിന്ന് ഇവിടെ നിക്കില്ലടാ. സാധാരണ ഒരു മനുഷ്യൻ നന്നാവാൻ തീരുമാനിച്ചാലേ അവൻ അന്വേഷിച്ചു വരാൻ പള്ളിക്കാരും അമ്പലക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഒരു ഗുണ്ടക്ക് തോന്നിയാലേ അവൻ അന്വേഷിച്ചു വരുന്ന തൊപ്പി വെച്ച ഏമാമാരായിരിക്കും. മനസ്സിലായ? നിനക്കെങ്ങാനും ആ മാനസാന്തരം തോന്നിയ? ഞാൻ തൂങ്ങുള്ള കൂട്ടാ. ശരിക്കും ആഗ്രഹം വന്നാലേ നീ പറഞ്ഞു പോകുള്ള കുട്ടാടാ. മതിടാ മതിടാ, അത്രക്കൊന്നും താങ്ങാനുള്ള കാര്യം. അതുകൊണ്ട് ഇവനെ അങ്ങോട്ട് വന്നേക്ക്. അങ്ങനെ വെറുതെ വെട്ടിക്കൊള്ളില്ലടാ. എന്റെ ഇക്കട അരക്ക് താഴെ പോയെങ്കിലേ ഇവന്റെ കഴുത്തിന് മേലെ കാണില്ലടാ. നിന്റെ തല കൊരട്ടിക്കാര് കാണില്ലടാ. കാണിക്കണടാ എന്ന് പറ. Mm-hmm.
ചിന്ത. നീ എത്തുന്നതിന് ഒരു നിമിഷം മുമ്പ് ഞാൻ ഇവിടെ എത്തും. എന്നിട്ട് നിന്റെ തെറ്റുകൾ പൊറുക്കാൻ ദൈവത്തോട് ഞാൻ അപേക്ഷിക്കും. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുട്ട് ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാക്കട്ടെ. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാക്കട്ടെ. ഇടവഴിയിൽ പെടുമരണം ഇടതെരുവില്ലതു മറയും വാക്കാൽ കഥ വേണ്ടേ നോക്കാൽ ഇനി പറയാം കഥ കൊരട്ടി പട്ടണ റെയിൽവേ. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുട്ട് ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാ.